ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് ഗോപ്പാണ്, ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് ജോണ്ടിസ്, എന്താണ് ജോണ്ടിസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ബില്ലിറൂബിൻ്റെ അളവ് കൂടുതലുണ്ടാകുന്നത് കാരണമുണ്ടാകുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം എന്നത്, ജോണ്ടിസ്. ഇത് കുട്ടികളിലാണ് സർവ്വസാധാരണമായി കൂടുതലായിട്ട് ഉണ്ടാവുക. മുതിർന്നവരിൽ ഇത് വളരെ കുറവായിരിക്കും. കുട്ടികളിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ 80% ഇത് വ്യാപിക്കുന്നു. മുതിർന്നവരിൽ വളരെ കുറവായിട്ടായിരിക്കും ഈ അസുഖം വ്യാപിക്കുന്നത്, മഞ്ഞപ്പിത്തം എന്നത്. ഇതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് കണ്ണുകൾക്ക് മഞ്ഞനിറം, പല്ലുകൾക്ക് മഞ്ഞനിറം, അതോടൊപ്പം കടുത്ത ചൊറിച്ചിൽ, വിളറിയ മലം, അതോടൊപ്പം ഇരുണ്ട മൂത്രം, മഞ്ഞമൂത്രം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ശരീരമാസകലം നല്ല ചൊറിച്ചിലായിരിക്കും. കണ്ണിന് നല്ല മഞ്ഞക്കളറായിരിക്കും. അതോടൊപ്പം പല്ലിനും മഞ്ഞ വ്യാപിക്കുന്നു. അങ്ങനെ ശരീരം മൊത്തം ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത്. അതോടൊപ്പം ഭയങ്കരമായ വയറുവേദനയുണ്ടാവും, കടുത്ത വയറുവേദനയുണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്, ഇല്ലെങ്കിൽ കരളിനെ ബാധിച്ചാൽ ഇത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു തരത്തിലുള്ളൊരു അസുഖമാണെന്ന് മഞ്ഞപ്പിത്തം എന്ന് പറയാം. അതോടൊപ്പം ഇത് ബാധിച്ചു കഴിയുമ്പോൾ ശരീരം വല്ലാതെ ക്ഷീണിക്കുകയും വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുകയും ശരീരം വല്ലാതെ മെലിയുകയും ചെയ്യും. വണ്ണമെല്ലാം പോയിട്ട് വല്ലാതെ ശരീരം മെലിയുകയും ചെയ്യും. ഇതിന് പ്രതിവിധികളെന്ന് പറയുന്നത് പെട്ടെന്ന് ചികിത്സ തേടുക, അതോടൊപ്പം പച്ചമരുന്നുകൾ, ഇതിന് നല്ലൊരു മെഡിസിനാണ് പച്ചമരുന്നുകൾ ഉപയോഗിക്കുന്നത്. പച്ചമരുന്നുകൾ മരുന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായ പഥ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റിക്കവർ ചെയ്യുവാനായിട്ട് സാധിക്കും. പഥ്യം, കോഴിയിറച്ചി, അതോടൊപ്പം പൈനാപ്പിൾ എന്നിവ കഴിക്കാതിരിക്കുക, മദ്യം കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പഥ്യം കണ്ടിന്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അസുഖത്തിൽ നിന്നും, മഞ്ഞപ്പിത്തത്തിൽ നിന്നും, പച്ചമരുന്ന് കഴിച്ച് മഞ്ഞപ്പിത്തത്തിൽ നിന്നും ഇത് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം സൂര്യപ്രകാശം ഏൽക്കുക, അതല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട് ഏൽക്കാതിരിക്കുക. തണുത്ത റൂമിൽ മുറിയിലിരിക്കുക, അല്ലെങ്കിൽ തണുത്ത റൂമല്ല, സോറി, സൂര്യപ്രകാശം ഏൽക്കാതെ, അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട് ഏൽക്കാതെ എപ്പോഴും തണലുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള റൂം എന്നാണ് ഉദ്ദേശിച്ചത്, അങ്ങനെ ഇരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധികളെന്ന് പറയുന്നത്. അതോടൊപ്പം നല്ലപോലെ വെള്ളം കുടിക്കണം. നല്ലപോലെ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നും പെട്ടെന്ന് ഇത് മാറിക്കിട്ടും. ഒരു ദിവസമെങ്കിലും 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ കുടിച്ചിരിക്കണം. അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധികളെന്ന് പറയുന്നത്, ജോണ്ടിസ്. ഇതിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം മഞ്ഞ രോഗം എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ്, ഫ്രഞ്ച് വേർഡിൽ നിന്നുമാണ് ഈ ഒരു പേര് വരുവാനായിട്ടുള്ള കാരണം. അതായത് മഞ്ഞ രോഗം, ഫ്രഞ്ചിൽ അതിനെ ജോസിഡിസ് എന്ന് പറയുന്നു. അതിൽ നിന്നാണ് ജോണ്ടിസ് എന്ന പദം രൂപപ്പെട്ടത്. ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.